നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഞാനിന്നിവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് EVM സിനിമാസ് ഫോർട്ട് കച്ചിനെ കുറിച്ചാണ്. പണ്ടത്തെ സൂയിസ് തിയേറ്റർ ഇന്നോവേറ്റീവ് ആയിട്ടാണ് EVM സിനിമാസ് ആയത്. ഇവിടെ 4K അറ്റ്മോസ് ആണുള്ളത്. അത്യാവശ്യം വലിയ സ്ക്രീനും അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണത്. ബാൽക്കണിയും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പുറത്തത്തെ വ്യൂ. അത്യാവശ്യം ഡീസൻറ്റ് ലുക്കുള്ള ഒരു തിയേറ്ററാണ്. ഞാൻ ഇങ്ങനത്തെ ലുക്കുള്ള തിയേറ്റർ അധികം കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ നേരത്തെ ഒരു വർഷം വന്നപ്പോൾ വളരെ മോശം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായത്. സൗണ്ടൊക്കെ വളരെ മോശമായിരുന്നു. ചെവ്വേന എടുത്തു സൗണ്ട് കൂടുതൽ. കാരണം യാതൊരു സെപ്പറേഷനൊന്നും തോന്നിയില്ല. ഇന്ന് ഞാനൊരു ടോപ്പ് ഗൺ മാവറിക്ക് കാണാൻ വേണ്ടിയാണ് വന്നത്. കാരണം വേറെ ഇവിടെ എറണാകുളത്ത് രണ്ട് സ്ക്രീനിലെ ഏത് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. സിനിമ എനിക്ക് ഇവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ രണ്ടാമത് വേറെ സ്ക്രീനിൽ പോയി കണ്ടത്. ഞാൻ പിന്നെ പറയാം, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ഇങ്ങനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ മാറ്റിനി, ഫസ്റ്റ് ക്ലാസ്, നൂൺ ഷോ, അങ്ങനെ ഓരോ ഷോയിലും ഏത് സിനിമയാണെന്ന് മേലെ ബോർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം തിയേറ്ററിൽ ഇപ്പോൾ ഞാനങ്ങനെ കാണാറില്ല. കണ്ടില്ലേ ഫോട്ടോ? മാറ്റിനി, ഫസ്റ്റ് ഷോ, നൂൺ ഷോ എന്നൊക്കെ പറഞ്ഞു. ജോ ആൻഡ് ജോ ആണ് സെക്കൻഡ് ഷോ കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പുറകിലത്തെ പാർക്കിംഗ് സ്പേസാണ്. ഇവിടെ ടൂ വീലർ വെച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന സമയത്ത് ഞാൻ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ 2 മണിക്ക് ഷോയ്ക്ക്. ബാക്കിലും പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ഫ്രണ്ടിലും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഫുള്ളായി കഴിഞ്ഞാൽ പാർക്കിംഗ് സ്പേസ് തികയുമെന്നുള്ള എനിക്ക് കൃത്യം അറിയില്ല. പക്ഷേ എന്തായാലും അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നേരത്തെ കണ്ട സ്റ്റെയർസ് ബാൽക്കണിയിലേക്കുള്ള സ്റ്റെയർസ് ആണ്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടറും കാണാം. സിൽവർ ഫസ്റ്റ് ക്ലാസ്സും ഗോൾഡ് ക്ലാസ്സും ആണ് ബാൽക്കണിയും. സിൽവർ ക്ലാസ്സിന് 140 രൂപയും ഗോൾഡ് ക്ലാസ് ബാൽക്കണിക്ക് 160 രൂപയാണ് ടിക്കറ്റിന്. ഞാൻ സിൽവർ ക്ലാസ്സാണ് എടുത്തത്. ഞാൻ ഇതിന് മുമ്പ് 2019 തോന്നുന്നു വന്നത്. അന്ന് ഗോഡ്സെല്ലാം കാണാൻ വന്നപ്പോൾ ഞാൻ ബാൽക്കണിയിലായിരുന്നു. അന്ന് എക്സ്പീരിയൻസ് ബാൽക്കണി ഇരുന്നുകൊണ്ടാണോ മോശമായെന്നുള്ള സംശയം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തത്. പിന്നെ 2 മണിക്കുള്ള ഷോ തുടങ്ങി വന്നപ്പോൾ 2:40 ആയെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർ 10 പേര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അത് വലിയ കാര്യമായിട്ടാണ് തോന്നിയത്. ഞാൻ ഇതിന് മുമ്പ് 2 സ്ഥലത്ത് ടിക്കറ്റ് ക്യാൻസലായ 2 സ്ഥലത്തും സിനിമ ഷോ തുടങ്ങി 10 മിനിറ്റിന് മുകളിൽ തന്നെ അവർ ഷോ ക്യാൻസലായെന്ന് പറഞ്ഞ് എന്നോട് പൊക്കോളാൻ പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെ ചെയ്തില്ല. അവർ വെയിറ്റ് ചെയ്തെന്നുള്ളത് ഭയങ്കര വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും ഷോ നടക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇത് ബാൽക്കണിയിലേക്ക് കയറാനുള്ള സ്റ്റേഴ്സ് ഞാൻ ഒന്നൊരു ക്ലോസപ്പ് ആയിട്ട് കാണിച്ചാണ്. ഇത് ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. 140 രൂപയുടെ 10 പേര് തികഞ്ഞ് ആയപ്പോഴാണ് അവർ വന്ന് ടിക്കറ്റ് എടുക്കാൻ ആൾ വന്നത്. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഷോ നടന്നതെന്നുള്ളത് തന്നെയാണ് എനിക്ക് വലുത്. ഇതാണ് എൻട്രി പോയിൻ്റ്. ഉടനെ ഞാൻ എൻ്റർ ചെയ്തു. ഇതാണ് അവരുടെ വെയിറ്റിംഗ് ഏരിയ. ഇവിടെ ഒരു കഫെറ്റീരിയ ഉണ്ട്. ഭയങ്കര വലിയ ലുക്കുള്ള സ്ഥലമായിട്ട് തോന്നിയില്ല. പക്ഷേ ഡീസൻ്റാണ്, ക്ലീനാണ്, അത് തന്നെ നല്ല കാര്യം. പിന്നെ ഇതാണ് ഡോർസ്. പിന്നെ ഞാൻ തിയേറ്ററിലിരിക്കുമ്പോൾ സൈഡിൽ നിന്നും ഡോർസ് ഞാൻ കണ്ട ആൾക്കാരെ കയറ്റാൻ വേണ്ടി ഡോൾബി അറ്റ്മോസ് ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കഫെറ്റീരിയ. ഇവിടെ നിന്ന് ഞാൻ കോഫി വാങ്ങിച്ച് കുടിച്ചായിരുന്നു. 30 രൂപയായിരുന്നു കോഫിക്ക്. സാധാരണ സിംഗിൾ സ്ക്രീനിലൊക്കെ കോഫിക്ക് 15-20 രൂപയാണ്. ഇവിടെ 30 രൂപയാണ് അവർ വാങ്ങിച്ചത്. വേറെ ഒന്നും ഞാൻ വാങ്ങിച്ച് കഴിച്ചില്ല, കോഫി മാത്രമേ കുടിച്ചുള്ളൂ. എന്തായാലും അത്യാവശ്യം ഡീസൻറ്റ്. 2 ബെഞ്ചുണ്ട് ഇരിക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ നിൽക്കാമെന്നേ ഉള്ളൂ. അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ തിയേറ്റർ, ഇതുപോലെ തിയേറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. കോഫിയൊക്കെ അകത്ത് കയറ്റാൻ കേട്ടോ, ചില തിയേറ്ററിൽ സമ്മതിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ടോയ്ലറ്റ്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഇതുപോലത്തെ തിയേറ്റർ ടോയ്ലറ്റ്സ് ഒട്ടും ക്ലീൻ അല്ലായിരിക്കും. പക്ഷേ ഇവിടുത്തെ ടോയ്ലറ്റ്സ് നല്ല ക്ലീനായിരുന്നു. സാധാരണ അങ്ങനെയാണ് ഉണ്ടാവുക. തിയേറ്റേഴ്സിൽ ടോയ്ലറ്റ്സ് ഭയങ്കര മോശമായിരിക്കും, പ്രത്യേകിച്ച് ഇതുപോലത്തെ സിംഗിൾ സ്ക്രീനുകൾ. അങ്ങനെ ഞാൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി. ആക്ച്വലി ഭയങ്കര ഫോട്ടോജെനിക് ആയിട്ടുള്ള തിയേറ്ററാണ്. വോൾ ടു വോൾ സ്ക്രീനുണ്ട്, സൈഡ്സിൽ ലൈറ്റ് എല്ലാം കൂടി, ഒരു നല്ലൊരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞാൽ. ഒരുപാട് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഇടും മിക്കവാറും. കാരണം കണ്ടാൽ ഞാൻ എൻ്റെ മെയിൻ സെൻസറിലേക്ക് മാറിയപ്പോൾ നിങ്ങൾക്ക് ആ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റും എല്ലാം ശരിക്കും കാണാൻ പറ്റും. നല്ല രസമാണ് ഈ തിയേറ്റർ കാണാൻ. വോൾ ടു വോൾ സ്ക്രീനൊക്കെ വെച്ചിട്ട് അറ്റ്മോസ് സ്പീക്കേഴ്സും സൈഡ്സപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈഡിലെ സ്പീക്കേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആക്ച്വലി നേരെ എക്സ്പീരിയൻസിലേക്ക് വരാം. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പ്രൊജക്ഷനൊക്കെ അത്യാവശ്യം ഇഷ്ടമായി. അത്യാവശ്യം നല്ല പ്രൊജക്ഷനായിരുന്നു. വോൾ ടു വോൾ സ്ക്രീൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ സ്ക്രീനിൽ അഴുക്കൊക്കെ ഉണ്ട് ആക്ച്വലി, പക്ഷേ ഭയങ്കര നോട്ടിസബിളായിട്ടുള്ള അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് മനസ്സിലാവും, ബ്രൈറ്റ്നസ് കുറച്ച് കുറവായിരുന്നു. കാരണം ഞാൻ ഈ സിനിമ രണ്ടാമത് കണ്ടപ്പോൾ ആ തിയേറ്ററിൽ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്തത് ഇവിടുത്തെ സൗണ്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം. ഇത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുത്ത വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. സൂം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പ്രൊജക്ടർ കാണാൻ പറ്റും, 4K പ്രൊജക്ടർ. നേരത്തെ പറഞ്ഞിട്ട് പ്രൊജക്ഷൻ അത്യാവശ്യം നല്ലതായിരുന്നു. ഞാനിപ്പോൾ ഈ അടുത്ത 2-3 ആഴ്ചക്കിടെ ചറ പറ തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ട് എനിക്ക് തോന്നി ഇവിടുത്തെ പ്രൊജക്ഷൻ ഭയങ്കര നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബ്രൈറ്റ്നസ് കുറവായിരുന്നു, അത് സത്യമാണ്. പിന്നെ ഇവിടുത്തെ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ സറൗണ്ട് സൗണ്ടും സത്യം പറഞ്ഞാൽ എല്ലാ എഫക്റ്റും എനിക്ക് കിട്ടിയെന്നുള്ളതാണ് സത്യം. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സൗണ്ടിൽ. സി, ഞാനിത് പറയുമ്പോൾ നിങ്ങളൊരിക്കലും വിചാരിക്കരുത് ഞാൻ ഇത് ഇവിടെ എറണാകുളത്തുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊജക്ഷൻ തരുന്ന തിയേറ്ററോ ഏറ്റവും ബെസ്റ്റ് അറ്റ്മോ സൗണ്ട് തരുന്ന തിയേറ്ററാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഏറ്റവും ബെസ്റ്റ് സൗണ്ട് തരുന്ന തിയേറ്ററൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട എഫക്റ്റ്, അതിന് സിനിമക്കാർ ഉദ്ദേശിച്ച എഫക്റ്റ് എല്ലാം ശരിക്കും നിങ്ങൾക്ക് ഇവിടെ ശരി കൃത്യമായിട്ട് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പ് ഇവിടെ സിനിമ കാണാൻ പോകുന്നത് വളരെ മോശം എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയെന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതായത് ഓരോ ടൈമിലും ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഒരു തിയേറ്റർ തരുന്നത് ആദ്യമായിട്ടാണ് എനിക്ക്.
ഒരു ടൈം പോകുമ്പോൾ മോശം, ഭയങ്കര മോശം എക്സ്പീരിയൻസും, ഒരു ടൈം വരുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് എനിക്ക് ആദ്യമായിട്ടാണ്. ഞാൻ എനിക്കാണെന്തായാലും അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ സിനിമ കണ്ടപ്പോൾ. പിന്നെ എനിക്കൊരു വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഫ്രണ്ടിലത്തെ സീറ്റും ഞാൻ ഇരുന്ന സീറ്റും എൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റും തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ ഫ്രണ്ടിൽ വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ ആളുടെ സീറ്റിൻ്റെ തല വരുന്ന ഭാഗത്തല്ല, കാരണം രണ്ട് സീറ്റ് വരുന്നതിനൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഗ്യാപ്പാണ് ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന എനിക്ക് വരുന്നത്. ഞാൻ അങ്ങനെ അധികം തിയേറ്ററിൽ ഞാൻ ശ്രദ്ധിക്കട്ടെ കൊണ്ടാണോന്ന് അറിയില്ല, എന്തായാലും എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ അധികം സ്ഥലത്ത് കണ്ടിട്ടില്ല, കറക്റ്റ് ആ ഗ്യാപ്പിൽ തന്നെ ബാക്ക് സീറ്റ് വരുന്നത്. പൊതുവേ എല്ലാം ഒരു ഓർഡർ പോലെ ഇങ്ങനെ കിടക്കുവാണ് ചെയ്യാറ്. പക്ഷേ ഫ്രണ്ടിലൊരാൾ ഇരുന്ന് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല, കാരണം എൻ്റെ ഈ തിയേറ്ററിന് ഞാൻ സിനിമ കാണാൻ വന്നപ്പോൾ ആൾ കുറവായിരുന്നതുകൊണ്ട് അതെനിക്കങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ആ ഗ്യാപ്പിലാണ്, നമ്മുടെ നേരെ എന്തായാലും ഒരാളെ തല വരില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയാണ് അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്. ഇതാണ് അവിടുത്തെ അറ്റ്മോസ്പീക്കേഴ്സ്. ഞാൻ പറഞ്ഞു ഇവിടെ ഏത് സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് നല്ല ഭംഗിയാണ്. ഇതാണ് അവിടുത്തെ സൈഡ് സബ് എന്ന് പറയുന്നത്, രണ്ട് സൈഡിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാൽക്കണിയുടെ തൊട്ട് താഴെ തൊട്ടടുത്താണ് ഈ സബ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി സൗണ്ട്, ഞങ്ങളുടെ സൗണ്ട് എനിക്കിഷ്ടമായി. എനിക്കറിയാം ഇതിന് ഈ തിയേറ്ററിനെ കുറിച്ച് രണ്ട് അഭിപ്രായം ഉണ്ടോയെന്നുള്ളത്. ഞാൻ ഒരുപാട് പോസ്റ്റിങ്ങിലും കണ്ടിട്ടുണ്ട്, പലരും രണ്ട് രീതിയിൽ ഈ തിയേറ്ററിനെ കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്. ഇത് ബാൽക്കണിയുടെ നേരെ താഴെ വരുന്ന ഭാഗമാണ്. ഇവിടെയും അത്യാവശ്യം സ്പീക്കേഴ്സ് എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ ടോപ്പ് ഗൺ ആക്ച്വലി ഷെഹനായ്സിലും പോയി കണ്ടതെന്നുള്ളതാണ് സത്യം. അവിടെ അറ്റ്മോസ് എഫക്റ്റോ സറൗണ്ട് എഫക്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടത്തെക്കാളും ബെറ്റർ സൗണ്ട് അവിടെ ഉണ്ടായിരുന്നു. അതായത് സൗണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒരു ബാസ് അവിടെ കൂടുതലായിരുന്നു. സോറി, ഞാൻ അതിനിടയ്ക്ക് സീറ്റ്സിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞത്, സീറ്റ്സ് ആക്ച്വലി മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അവസ്ഥ ഇതാണ്. സീറ്റ്സ് പല സീറ്റുകൾ ഇതുപോലെ തൊളയൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മൂട്ടക്കടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, ഷെഹനായ്സിൽ ഞാൻ സ്ക്രീൻ നമ്പർ 1 ഈ സിനിമ കണ്ടപ്പോൾ ആക്ച്വലി പ്രൊജക്ഷൻ ഇവരുടെ അവരുടെ തമ്മിൽ ഭയങ്കര വലിയ, അതായത് ഷെഹനായ്സിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിരുന്നു പിക്ചർ ക്വാളിറ്റി. പിന്നെ സൗണ്ട് കൂടുതലായിരുന്നെങ്കിലും സറൗണ്ട് എഫക്റ്റോ അറ്റ്മോസ് എഫക്റ്റോ എന്ന സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. ഷെഹനായ്സിൽ ഞാൻ 6-ാമത്തെ തവണ സിനിമ കാണുന്ന സ്ക്രീൻ നമ്പർ 1 ഇതുവരെ എനിക്കവിടെ ഒരു എഫക്റ്റും കിട്ടിയിട്ടില്ല. പക്ഷേ സൗണ്ട് നല്ലതാണ്. പിന്നെ ഇവിടെ ഡയലോഗ് ക്ലാരിറ്റി ഇത്തിരി കുറവായിരുന്നു, അവിടെ ഡയലോഗ് ക്ലാരിറ്റി നല്ലതായിരുന്നു ഷെഹനായ്സിൽ. അതായത് എനിക്ക് തോന്നുന്ന ഒരു ഈ 140 രൂപയ്ക്ക് ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററാണത്. എനിക്കിവിടുത്തെ എക്സ്പീരിയൻസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോടും കൂടി ഇവിടെ വന്ന് കാണാൻ പറഞ്ഞു. അവൻ ആക്ച്വലി ഇവിടെ വന്ന് ഈ സിനിമ ഇന്നലെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ പറഞ്ഞു അവനെ ആക്ച്വലി എക്സ്പീരിയൻസ് ഇഷ്ടമായി. അവനും അത് തന്നെ പറയാനുള്ള, അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സൗണ്ടോ പിക്ചർ ക്വാളിറ്റി തരുന്ന തിയേറ്റർ അല്ലത്. പക്ഷേ ഇവിടെ അവനെ സിനിമ കാണുമ്പോൾ ആ സിനിമയിലേക്ക് അവൻ ശരിക്കും മുഴുകിയിരുന്ന് കാണാൻ പറ്റിയെന്നുള്ളതാണ് പറയുന്നത്. അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു ഇവിടെ നിന്ന് കാണാൻ. ആക്ച്വലി ആ വോൾ ടു വോൾ സ്ക്രീനും അത്യാവശ്യം സിനിമയിൽ വരുന്ന അറ്റ്മോസ് എഫക്റ്റും സറൗണ്ട് എഫക്റ്റും നന്നായിട്ട് ഈ തിയേറ്റർ തന്നതുകൊണ്ട് ആക്ച്വലി എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതായിരുന്നു. എന്തായാലും ഇത്ര നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.